ഇറക്കാൻ പോണത് ഷമാം കൊണ്ടൊരു ഡ്രിങ്കാണ്. അത് നോമ്പിന് പറ്റിയ ഒരു ഡ്രിങ്കാണ്. അതിനാവശ്യമായ ഒരു ഇൻഗ്രീഡിയൻസ് ഞാനതിന് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലിൽ നല്ല കട്ടിയുള്ള പാലായിരിക്കണം. പിന്നെ ഞാൻ മുതല നാരങ്ങ, പിന്നെ നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ പഞ്ചസാര, ഷമാം, പിന്നെ ഞാൻ കസ്കസ്, പിന്നെ കശുവണ്ടി, കപ്പലണ്ടി, ഒരു ഹോർലിക്സ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് തയ്യാറാക്കാൻ പോണത്. ഞാനിത് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ കുരു ഞാനിങ്ങനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കളയണേ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ടീസ്പൂൺ കൊണ്ട് എടുക്കണേ കേട്ടോ. അതിന് ഇതിൻ്റെ കഴമ്പ് ഇങ്ങോട്ട് എടുക്കണേ ടീസ്പൂൺ വെച്ചിട്ട്. നല്ല ടേസ്റ്റിയാണ്ട്. നമ്മൾക്ക് ഇപ്പോൾ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക്സാണ്. നമ്മൾക്കിപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഒരു വിധത്തിൽ നിൽക്കാൻ പറ്റാത്ത സമയമാണ്. ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഷമ മിക്സിയിലേക്ക് ഇടുന്നതാണ്. കപ്പലണ്ടിയും ഇടുന്നുണ്ട്. കശുവണ്ടിയും അതും ഇടുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ചേർക്കണേ. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ അടിക്കാൻ പോകുന്നു. ഞാനിതൊന്ന് റെഡിയായോ നോക്കണേ. കപ്പലണ്ടിയും കശുവണ്ടിയും ഞാൻ ഇതിലേക്ക് ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്രഷ് ആവാനാണ്. അപ്പം ചെറിയ തൈര് വേണം കപ്പലണ്ടിയുടെ. അപ്പം അങ്ങനെ കപ്പലണ്ടിയുടെയും കശുവണ്ടിയുടെയും ചെറിയൊരു തൈര് വേണം. അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചത് കേട്ടോ. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാല് ചേർക്കാൻ പോവുകയാണ്. കുട്ടികള പാലാണ് കേട്ടോ ചേർക്കണത്. ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാതളം, നാരങ്ങയുടെ ഇതിടണേണ്. ഞാനിതിലേക്ക് കുറച്ച് ഹോർലിക്സ് ഇടണുണ്ട്, സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണത്. ഞാനിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിക്കണേണ്. ഇതിലേക്ക് ഞാൻ കസ്കസ് ചേർക്കണേ കേട്ടോ. അടിപൊളി ഡ്രിങ്കാണ്. നന്നായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഹോർലിക്സും കൂടെ ഇടണേണ്. ഇത് ഷമാം കൊണ്ടുള്ള ഡ്രിങ്കാണ്. ഇതിന് ഞാൻ ഇതിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് ഇടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ ഇപ്പോൾ ചൂട് സമയമാണല്ലോ. അപ്പം അടിപൊളി ഡ്രിങ്കാണ്. നല്ല തണുപ്പ് കിട്ടാനും നല്ലതാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.